നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയതിനു പിന്നാലെ ചിറയും കീഴിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാഗിശ്രീയെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തുവെന്ന ആരോപണം ഉയർന്ന യുവാവിന്റെ കുടുംബം ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന തെളിവുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിട്ടില്ലെന്നും ഇരുവരും തമ്മിൽ സ്നേഹത്തിലായിരുന്നെന്നും ചിറയും കീഴ് പണ്ടകശാല സ്വദേശിയായ അർജുന്റെ വീട്ടുകാർ അറിയിച്ചു. ആരോപണം ഉയർന്നതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അർജുൻ ഇതുവരെ തിരിച്ചെത്തിയില്ലെന്നും അവർ പറഞ്ഞു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ നേടി വിജയിച്ചതിന്റെ പിറ്റേ ദിവസമാണ് രാഗിശ്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരനായ അർജുൻ എന്ന യുവാവ് പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിൽ മനനൊന്താണ് ആത്മഹത്യയെന്നായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ ഉന്നയിച്ച പരാതി. പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ഒരു വർഷത്തിലേറെയായി ഇരുവരും സ്നേഹബന്ധത്തിലായിരുന്നെന്നും അർജുന്റെ വീട്ടുകാർ വിശദീകരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിവരം അറിഞ്ഞതു മുതൽ മരണത്തിന് തൊട്ടു മുൻപ് വരെയുള്ള കാര്യങ്ങൾ രാഗിശ്രീ വാട്സാപ്പിൽ അറിയിച്ചിരുന്നു. അർജുനുമായുള്ള ബന്ധം വീട്ടുകാർ അറിഞ്ഞതിലെ വിഷമമാണ് അവസാനമായി അയച്ച സന്ദേശമെന്നും കുടുംബം പറഞ്ഞു. ഇരുവരും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും അർജുന്റെ കുടുംബം പോലീസിന് കൈമാറി. അസ്വാഭാവിക മരണത്തിനാണ് ചിറയും കീഴ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ ചിറയും കീഴ് പണ്ടകശാല സ്വദേശിയായ യുവാവ് പ്രണയാഭ്യർത്ഥനയുമായി മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും SSLC ഫലം അറിഞ്ഞ് സ്കൂളിൽ പോയപ്പോഴും പിറകെ കൂടി തന്നോടൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ലെന്നും ഭീഷണി ഉയർത്തി എന്നായിരുന്നു പെൺകുട്ടിയുടെ പിതാവ് രാജീവ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. 6 മാസം മുൻപ് സ്കൂളിൽ നടന്ന വിദ്യാർത്ഥി ക്യാമ്പിൽ വെച്ചാണ് യുവാവ് മകളെ പരിചയപ്പെട്ടതെന്നും തുടർന്ന് ഇയാൾ പെൺകുട്ടിക്ക് മൊബൈൽ വാങ്ങി നൽകിയെന്നും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്ന യുവാവ് SSLC ഫലമറിയാൻ സ്കൂളിൽ പോയ ദിവസവും രാഗിശ്രീയെ ചിറയും കീഴിൽ ബസ് സ്റ്റോപ്പിൽ തടഞ്ഞു നിർത്തി ഭീഷണി ആവർത്തിച്ചെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. അതേസമയം ഈ സംഭവത്തിലെ നിജസ്ഥിതി അറിയാനെത്തിയ മലയാളി വാർത്താ ടീമിനോട് പ്രതികരിക്കാൻ പെൺകുട്ടിയുടെ വീട്ടുകാർ തയ്യാറായില്ല. വിഷയത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പലതും മറയ്ക്കാൻ ശ്രമിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബ വീടായ ആറ്റിങ്ങൽ മാമത്തിന് സമീപം പുണ്യം വീട്ടിൽ സംസ്കരിച്ചു. പിതാവ് രാജീവ് ചിറയും കീഴ് പോലീസിന് നൽകിയ പരാതിയിൽ യുവാവ് ഭീഷണി മുഴക്കിയതായി ആരോപിക്കുന്നു. 6 മാസം മുൻപ് സ്കൂളിൽ നടന്ന വിദ്യാർത്ഥി ക്യാമ്പിൽ വെച്ചാണ് യുവാവ് മകളെ പരിചയപ്പെട്ടതെന്നും തുടർന്ന് യുവാവ് പെൺകുട്ടിക്ക് മൊബൈൽ വാങ്ങി നൽകിയെന്നും പരാതിയിലുണ്ട്. മുഴുവൻ വിഷയത്തിന് A+ കിട്ടിയ സന്തോഷത്തിലായിരുന്നു രാഗിശ്രീ. പഠനത്തിൽ എന്നും ഇടുക്കിയായിരുന്ന രാഗിശ്രീയെ തേടി ഇതിനു മുൻപ് നിരവധി നേട്ടങ്ങൾ എത്തിയിരുന്നു. കേന്ദ്ര സയൻസ് ഇൻസ്പയർ അവാർഡ് നേടിയ രാഗിശ്രീയുടെ വാർത്ത പുറത്തു വന്നിരുന്നു. സ്മാർട്ട് ഡസ്റ്റ്ബിൻ എന്ന നൂതന മാലിന്യ സംസ്കരണ വിദ്യ നിർദ്ദേശിച്ചതിനാണ് കേന്ദ്ര സയൻസ് ഇൻസ്പയർ അവാർഡ് കിട്ടിയത്. ചിറയും കീഴ് ശാരദാ വിലാസം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ രാഗിശ്രീ സ്കൂളിനും നാടിനും വളരെ പ്രശംസനീയമായ നേട്ടം ആ ഒരു പുരസ്കാരത്തിലൂടെ നൽകിയിരുന്നു. സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് പുരസ്കാരത്തിന് രാഗിശ്രീയെ അർഹമാക്കിയ പഠനം. വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയുള്ള സ്മാർട്ട് ഡസ്റ്റ്ബിന്നിന് രൂപം നൽകിയാണ് രാഗിശ്രീ ഈ നേട്ടം സ്വന്തമാക്കിയത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.